ഹായ് എല്ലാവർക്കും നമസ്കാരം. യദീസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു യാത്രാ വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. തൃശ്ശൂർ തന്നെയുള്ളൊരു പ്രസിദ്ധമായിട്ടുള്ള കോൾപ്പാടമാണ് എല്ലാവർക്കും അറിയാവുന്ന പുള്ളു എന്ന വിശാലമായ കോൾപ്പാടം. കോൾപ്പാടത്തിൻ്റെ പല തരത്തിലുള്ള വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പുള്ളിന് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ കാലത്തും ഓരോ തരം വൈബാണുള്ളത്. ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വിതയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പുള്ളു പാടശേഖരം. പുള്ളിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും എല്ലാവരെയും മനസ്സിലുണ്ടാവുക പച്ചപ്പ് നിറഞ്ഞ ഒരു പുള്ളിനെയാണ് കാണുക. ഇപ്പോൾ കാണുന്ന പുള്ളു എന്ന് പറഞ്ഞാൽ കിളച്ചിട്ട ഉഴുതുമറിച്ച മണ്ണിൻ്റെ പുള്ളാണ് നമുക്കിന്ന് കാണാൻ പറ്റുക. നമ്മളിവിടെ ഇന്ന് വരാനുണ്ടായ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുള്ളു എന്ന് പറഞ്ഞത് വലിയൊരു പക്ഷി സങ്കേതമാണ്. 241 പരം വിവിധ തരത്തിലുള്ള പക്ഷികൾ പല കാലങ്ങളിലായിട്ട് പുള്ളിൽ വരികയും പോകുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ പറവകൾ അതിലേയും കൊക്കുകൾ പലതരത്തിലുള്ള പേരുകളിൽ അറിയപ്പെടുന്ന കൊക്കുകൾ ഇവിടെ വന്നു പോകുന്ന സമയം. ഈ ഉഴുതുമറിച്ച ഇട്ടിട്ടുള്ള മണ്ണിൽ നിന്നും അവർക്ക് ഇഷ്ടംപോലെ ഭക്ഷിക്കാനുള്ള വസ്തു കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് അവർ വരുന്നതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ നമ്മളിവിടുത്തെ ഹരിതാപമായ ഭംഗിയല്ല ഇന്നത്തെ കാഴ്ച. ഇന്നത്തെ കാഴ്ച നമുക്ക് ഇവിടുത്തെ പക്ഷികളാണ്. ഇടത് ഭാഗത്ത് കാണുന്നത് നമുക്ക് LDC കനാലിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്. വലത് ഭാഗത്ത് വിശാലമായ പാടശേഖരമാണ് നമുക്ക് കാണുന്നത്. കോൾപ്പാടങ്ങൾ KLDC കനാലിൻ്റെ വെള്ളമാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. ഒഴുകുന്നുണ്ട്, പക്ഷേ നമ്മളുടെ വിചാരം അത് കെട്ടിക്കിടക്കുക എന്നാണ് തോന്നുന്നത് നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ ധാരാളം കർഷകർ ഈ കോൾ നിലത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. വലത് ഭാഗത്ത് കാണുന്നത് പരന്ന് കിടക്കുന്ന കൃഷിയിടങ്ങളാണ്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന കൊക്കുകളുടെ വലിയ സങ്കേതങ്ങൾ വന്ന് ഇറങ്ങുകയും അവർ ഈ കിളച്ച് മറിച്ച് ഉഴുതുമറിച്ചിട്ടുള്ള ട്രാക്ടർ ഉഴുതുമറിച്ചിട്ടുള്ള ആ സ്ഥലത്ത് ഇവർ വന്ന് ഇവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വരുന്നു. നമുക്ക് അല്പം ചളിയിലൂടെയൊക്കെ നടന്നിട്ട് ഈ ഇവിടെ വരുന്ന വിവിധ തരം കൊക്കുകളെ കാണാനും ശ്രമം നമുക്ക് നടത്തി നോക്കാം. എന്തായാലും ഇതിൻ്റെ രണ്ട് ഇരു കരകളുണ്ട്. ഈ ഇരു കരകളിലൂടെയും നമുക്കിതിലെ വാഹനങ്ങൾ പോകാൻ പറ്റും. പുറകിൽ കണ്ടില്ലേ വിശാലമായ പാടശേഖരം ഇങ്ങനെ ഉഴുതുമറിച്ചിട്ടേക്കാണ്. ഈ ഉഴുതുമറിച്ചിട്ട സ്ഥലത്തേക്കാണ് ഏതൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ എവിടെ നിന്നൊക്കെയോ പറന്നു വരുന്ന കൊക്ക് ഇനത്തിൽപ്പെട്ട പക്ഷികൾ ഇവിടെ വന്നു ചേരുന്നു എന്നാണ് പറയുന്നത്. പറയുക മാത്രമല്ല, വലിയ കാഴ്ചയാണ് ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ ആയിട്ട് ഈ പാടശേഖരത്തിൽ കൊക്കുകളിങ്ങനെ ട്രാക്ടറിനോടൊപ്പം അവയുടെ ഭക്ഷണവും കഴിച്ചുകൊണ്ട് പറന്നും ഇരുന്നും വീണ്ടും പറന്നും ഒക്കെ സഞ്ചരിക്കുന്നത് കാണാം. നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. വലിയ ചളിയാണ്, മണ്ണിൻ്റെ ഗന്ധത്തോടൊപ്പം നമുക്ക് ചളിയിലൂടെ നടന്ന് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് വരാം. നമ്മൾ കാണുന്നത് ഒട്ടുമുക്കാലും കാണുന്ന പറവകൾ വെളുത്ത ഇനത്തിലുള്ളതാണ്. വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പറവകളാണ് ഇവിടെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് പറവകളാണ്. ഏത് തരത്തിൽപ്പെട്ടത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തൊക്കെ ആയാലും വിവിധ രാജ്യങ്ങളിലുള്ള പറവകൾ ഇവിടെ വരികയും പോവുകയും ചെയ്യുന്നു എന്നത് വലിയ കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. ഈ പാടശേഖരത്ത് മുഴുവനും ഈ പറവകളുടെ വിലാസ രംഗമാണ് എന്നുള്ളതാണ് നമ്മളെ ഏറെ രസിപ്പിക്കുന്ന കാര്യം. പക്ഷികളോടുള്ള പ്രണയമുള്ള ആളുകൾക്ക് ഈ കാഴ്ച നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ. ഇവിടേക്ക് വരൂ, ഇത് ആസ്വദിക്കൂ. കൃഷി ചെയ്തു തുടങ്ങുമ്പോഴാണ് കൂടുതൽ പറവ വരുന്നത്. അതായത് ഇതിപ്പോ വെള്ളം മുങ്ങിക്കെടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ വെള്ളം വറ്റിച്ചു കഴിയുമ്പോ ഇപ്പൊ മോട്ടോർ തിരിഞ്ഞ് വെള്ളം വറ്റിക്കൊണ്ടിരിക്കുക.
വെള്ളം വറ്റി കഴിയുമ്പോൾ ഈ ജലത്തിനടിയിലുള്ള ഒന്നും ഭക്ഷിക്കാനായിട്ടാണ് ഈ പക്ഷിക്കൂട്ടം പറവക്കൂട്ടം ഇവിടെ വരുന്നത്. അതിപ്പോൾ ഒന്നല്ല, അത് നീർക്കാക്ക മുതൽ കൊക്ക്, എരണ്ട കൊക്ക്, ഇതൊക്കെ വെള്ളക്കൊക്കുകളാണ്. ഇപ്പം ഇരിക്കുന്നതൊക്കെ വെള്ളക്കൊക്കുകളാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നില മുഴുമ്പോൾ അവിടെ കൊച്ചു കൊച്ചു പ്രാണികളും ഇതൊക്കെ ഉണ്ട്, അത് ഭക്ഷിക്കാനായിട്ട് അവർ വന്നു നിൽക്കുന്നതാണ്. അതിന്റെ കൂടെ ആ കറുത്ത വർഗ്ഗമാണ് നീർക്കാക്കകള്. നീർക്കാക്കകള് അവർക്ക് ചെറിയ പൊടി മത്സ്യങ്ങളാണ് അവരെ ഭക്ഷണം. അപ്പൊ ഈ വെള്ളം വറ്റി കഴിയുമ്പോ പൊടി മത്സ്യം അവർക്ക് ഭക്ഷിക്കാൻ പറ്റും. ഇവര് കൂട്ടം കൂട്ടായിട്ട് വന്നിട്ട് ചിലപ്പോ ലക്ഷക്കണക്കിന് കാക്കകളാണ് നീർക്കാക്കകൾ ഇവിടെ വരിക. ഈ ലക്ഷക്കണക്കിന് വന്നു കഴിഞ്ഞാല് ഇവര് ഈ പറഞ്ഞ മാതിരി ഒരു ഭാഗത്തുനിന്ന് ഒരു ലോഡ് മത്സ്യമൊക്കെ ഇവരെടുത്ത് കഴിക്കും. ഭയങ്കര ദഹനമാണ് ഇവർക്ക്. ഇവര് ഇനി നിങ്ങൾ ഒരു 20 ദിവസം കഴിഞ്ഞ് അല്ലെ 30 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്നാൽ പ്രത്യേക സൗന്ദര്യമായിരിക്കും. കാരണം എല്ലാം പച്ച പുതച്ച് നല്ലൊരു രീതിയിൽ ഈ വിളക്കുമാട കണിഞ്ഞൊരുങ്ങിയിട്ട് ഈ കാണുന്ന വഴികളിലേക്കൊക്കെ യാത്ര ചെയ്യാൻ കൊതിയാവും. ഹരിതാപമായിട്ടുള്ള പുള്ളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന നമ്മളാണ് ഇപ്പോൾ മണ്ണിൻ്റെ ഗന്ധവും മണവും രൂപവും ഭാവവും ചളിയും ഒക്കെ നിറഞ്ഞ ഒരു പുള്ളിനെ നമ്മൾ കാണുന്നത്. കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് ആ ഉഴുതുമറിച്ചിട്ട് പുള്ളിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് ദേശാടന പക്ഷികളായി വന്നു ചേർന്ന പറവകളെ കാണാനാണ് ഇന്ന് നമ്മളിവിടെ എത്തിച്ചേർന്നത്. പുള്ളിനെ ഇങ്ങനെയും ഒരു രൂപവും ഭാവവും ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനിയാണ് ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഞാറ് നടിലും പിന്നീട് പുള്ള് പച്ചപ്പിലേക്ക് പോവുകയും ചെയ്യുന്നു. ആ പച്ചപ്പാണ് നമ്മളുടെ സൗന്ദര്യാത്മകതയിൽ ഇപ്പോഴും തുടിച്ചു നിൽക്കുന്നത്. ആ തുടിച്ചു നിൽക്കുന്നതിന് മുൻപ് ഇങ്ങനെയും ഒരു കാഴ്ചയുണ്ടെന്ന് കാണിച്ചു തരികയായിരുന്നു നമ്മുടെ ഒരു ഈ യാത്രയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല വീഡിയോ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ യതീസ് വെൽഡ് എന്നുള്ള ഈ ചാനലിനെ നിങ്ങളും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.